ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് വിവോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ വിവോ V70 റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് റിവ്യൂ യൂണിറ്റ് തന്നിട്ടുള്ളത് നമ്മളുള്ളത് കോട്ടക്കലിലെ ഗൾഫ് ഫോൺ മൊബൈൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ സ്മാർട്ട് ഫോണുകളും ഡെമോക്കും പർച്ചേസിനും വേണ്ടി ഗൾഫ് ഫോൺ മൊബൈൽസ് സമീപിക്കാം. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഐഫോണിൻ്റെ സ്റ്റോറും ഗൾഫ് ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഐഫോൺ സെക്കൻഡ്സിനും അതുപോലെ പുതിയതിനും വേണ്ടിയിട്ട് അതുപോലെ വൺ പ്ലസ്, റെഡ്മി, റിയൽമി, ഓപ്പോ, വിവോ, സാംസങ്, എല്ലാ നോക്കിയ എല്ലാ ബ്രാൻഡുകളിലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസിനും ഡെമോക്കും വേണ്ടി നിങ്ങൾക്ക് ഗൾഫ് ഫോൺ മൊബൈൽസിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിവോന്റെ V70 ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ക്യാമറയാണ്. അതായത് നമ്മള് നോട്ട് 10 Plus കണ്ട് ഇൻഡിസ്പ്ലേ ക്യാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ലോകത്തിലെ ഇപ്പൊ ഏറ്റവും ചെറിയ ഇൻഡിസ്പ്ലേ ക്യാം ആണ് വിവോ V70 വരുന്നത് കണ്ടു. ഇത്രയും ചെറിയൊരു ഇതാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാനും അല്ല ഫുൾ ഡിസ്പ്ലേ പോപ്പപ്പോ അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇൻഡിസ്പ്ലേ ആകുമ്പോൾ വളരെ നല്ല സൗകര്യമാണ്. പിന്നെ ഫ്രണ്ട് ക്യാമിന്റെ കാര്യം പറഞ്ഞാല് 32 MP F2.45 അപ്പേച്ചറോട് കൂടി വരുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ നൈറ്റ് സെൽഫി എടുക്കാനാണെങ്കിലും നൈറ്റ് മോഡിനൊക്കെയാണെങ്കിലും വളരെയധികം നല്ല കാര്യമായിരിക്കും. പിന്നെ നമുക്ക് ഫോൺ ഓഫ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ തൊട്ട് മുമ്പ് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. വിവോ അസംബോ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഇത് അവിടെ മേലെ വരുന്നതായിരിക്കും. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഏകദേശം ഉള്ള പോലെ തന്നെ ഫീച്ചേഴ്സാണ്. അതായത് സാംസങ്ങിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഉണ്ട്. പിന്നെ നല്ല നല്ല കളേഴ്സ്, നല്ല കളർ റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ S1 Pro കാട്ടി കുറച്ചും കൂടി റെസൊല്യൂഷൻ, ഡിസ്പ്ലേ ഫുൾ HD ആണെങ്കിലും മറ്റേത് ഫുൾ HD+ ആണ്. അതിലും കുറച്ചും കൂടി കൂടുതൽ റെസൊല്യൂഷൻ ഇതിലുണ്ട്. പിന്നെ പറയാനുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. നോർമൽ എല്ലാത്തിലുള്ള പിന്നെ ഫേസ് അൺലോക്ക് ഒക്കെ നല്ല കറക്റ്റ് ആണ്. പിന്നെ ക്യാമറേൻ്റെ കാര്യം വരികയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ അവസാനം ക്യാമറ സാമ്പിൾസ് നോക്കാം. ഇതിൽ ക്യാമറയിൽ ഒരു ധാരാളം ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതായത് സൂപ്പർ നൈറ്റ് മോഡ്, അതായത് നൈറ്റിൽ നല്ല സൂപ്പറായിട്ട് നല്ല നൈറ്റ് മോഡ് കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ അൾട്രാ സ്റ്റേബിൾ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് വീഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ മറ്റ് ഫീച്ചേഴ്സൊക്കെ പറയാനുള്ളത് ഇതിൻ്റെ ജോബി പറഞ്ഞിട്ട്, അതായത് നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഗൂഗിൾ ലെൻസ് പോലെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഒബ്ജക്റ്റ് ആണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ ബൈക്ക് മോഡ്, പിന്നെ ഗെയിം മോഡ്, പിന്നെ അതുപോലെ അങ്ങനെ ധാരാളം UIയിലുള്ള ഫീച്ചേഴ്സ് നല്ലതുണ്ട്. പിന്നെ ക്ലീൻ ആൻഡ് നീറ്റ് UI ആണ്. പിന്നെ നമ്മൾ മറ്റു മുമ്പ് പറഞ്ഞ പോലെ റിയൽമി, റെഡ്മി പോലെ പരസ്യത്തിൻ്റെ ഒരു പ്രശ്നം വിവോയിലോ ഓപ്പോയിലോ അങ്ങനത്തെ ഫോണുകളൊന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിന് റാം വരുന്നത് 8 GB ആണ്. ഇൻറ്റർണൽ 128 ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 22,990 ആണ്. പിന്നെ പ്രോസസറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അതായത് Snapdragon 665 ആണ് വരുന്നത്. 11 nm ചിപ്സെറ്റിലെ പ്രോസസ്സിംഗ് ടെക്നോളജിയിൽ വരുന്ന ചിപ്സെറ്റ് ആണ്. പ്രോസസ്സർ മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. അത് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. കാരണം Snapdragon 675 വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി 7 nm ചിപ്സെറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടും. ഇത് പെർഫോമൻസിൽ മോശം നല്ല PUBG അതുപോലെയുള്ള ഗെയിമുകളെല്ലാം നല്ലപോലെ തന്നെ കളിക്കാം. പിന്നെ ഗെയിം ബൂസ്റ്റ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടായതുകൊണ്ട് അതും കാര്യമാണ്. എന്നാലും പ്രോസസ്സർ ഒന്നും കൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. നമുക്ക് ഈ ഫോണിൻ്റെ റിവ്യൂ, വിവോ V70 റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ബെല്ലൈക്കൺ നീല പൂശാൻ മറക്കരുത്. പിന്നെ തൊട്ടതായ സബ്സ്ക്രൈബ് ഉണ്ടാവും. നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസും നല്ല അടിപൊളി ടെക് വീഡിയോസും നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.